ലോകാത്ഭുതങ്ങളുടെ പട്ടികയിലേക്ക് ഉയരുകയാണ് ചടയമംഗലം ജടായുപാറ. പ്രകൃതിയുടെ മടിത്തട്ടിൽ അത്ഭുതങ്ങളുടെ കലവറയൊരുക്കി തല ഉയർത്തി നിൽക്കുന്ന ജടായുപാറയിലെ ശ്രീ കോതണ്ഡരാമ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവവും ഭക്തി നിർഭരമായിരുന്നു. സൂര്യസാരഥിയായ അരുണന്റെ പുത്രനാണ് ജടായു. രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിലേക്ക് പോകുമ്പോൾ മാർഗമധ്യെ ജടായു സീതയെ രക്ഷിക്കാൻ ശ്രമിച്ചു. രാവണനുമായുള്ള യുദ്ധത്തിൽ ജടായുവിന്റെ ചിറകുകൾ അരിഞ്ഞ് രാവണൻ ജടായുവിനെ പരാജയപ്പെടുത്തുന്നു. രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ചു വരുമ്പോൾ മാർഗമധ്യെ മരിക്കാറായ ജടായുവിനെ കാണുന്നു. രാവണനുമായി താൻ ചെയ്ത യുദ്ധത്തെപ്പറ്റി ജടായു രാമലക്ഷ്മണന്മാരോട് പറയുകയും രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയ ദിക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. ജടായുവിന് ദാഹം കലശലായപ്പോൾ കൊക്കുരസിയ പാറയ്ക്ക് മുകളിൽ ഒരിക്കലും വറ്റാത്ത കുളം രൂപപ്പെട്ടതും അത്ഭുതങ്ങളുടെ ബാക്കി പത്രമാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ജടായുപാറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെട്ടേറ്റു വീണ ജടായുവിനെ ഓർമ്മപ്പെടുത്തും വിധത്തിലാണ് ശില്പത്തിന്റെ രൂപകൽപ്പന. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമുണ്ട് ഈ പക്ഷിശില്പത്തിന്. ജടായുപാറയുടെ ശിരസിൽ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ പ്രാണപ്രതിഷ്ഠ നടത്തിയ ശ്രീ കോതണ്ഡരാമ ക്ഷേത്രം തല ഉയർത്തി നിൽക്കുകയാണ്. ക്ഷേത്രത്തിൽ ദേവഹിതമനുസരിച്ചുള്ള പുനഃപ്രതിഷ്ഠ ബുധനാഴ്ച രാവിലെ 8:15 9:55 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നടന്നു. ക്ഷേത്ര പരമാചാര്യൻ ചെങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമാധ്യക്ഷൻ സ്വാമിജി ബ്രഹ്മപാദാനന്ദ സരസ്വതികളുടെയും തന്ത്രി ചെങ്ങന്നൂർ ചെറിയനാട് കക്കാട് എഴുന്തോലിൽ മഠത്തിൽ ബ്രഹ്മശ്രീ സതീശൻ ഭട്ടതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഈ നാളെ ജനങ്ങൾ മുഴുവൻ അത്യാഹ്ലാദവും ഭക്തിയോടെ ഈ ഭഗവാനെ ദർശിക്കുവാനും പൂജ ചെയ്യുവാനും വേണ്ടി ഈ പാറമുകളിലേക്ക് ഒരു പ്രത്യേക പ്രവാഹം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലൊരു വലിയ ഉത്സവമായി മാറിയിരിക്കുകയാണ് ഈ പരിപാടി. ഇതിനുവേണ്ടി സഹകരിച്ച ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രശസ്ത ശില്പി അഞ്ചൽ രാജീവ് വിഭാവനം ചെയ്ത ലോകോത്തര ശില്പവും ശ്രീ കോതണ്ഡരാമ ക്ഷേത്രവും ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്കാരത്തിൽ എഴുകിച്ചേർന്നിരിക്കുന്ന ജടായുവിന്റെ പവിത്രത ചടയമംഗലത്തെ ലോകത്തിന് നെറുകയിലേക്ക് ഉയർത്തുമെന്നതിൽ സംശയമില്ല.